വീരന്മാരുടെ കേസുകളിൽ തലസ്ഥാനത്തെ പിന്നിലാക്കി മലപ്പുറം ഒന്നാമത്. കോവിഡിനെ തുടർന്ന് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്ത പോക്സോ കേസുകളിൽ തലസ്ഥാനത്തിന് രണ്ടാം സ്ഥാനം. 2020 കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗികാതിക്രമം തടയൽ നിയമപ്രകാരം 351 കേസുകളാണ് ജില്ലയിൽ രജിസ്റ്റർ ചെയ്തതെന്ന് സംസ്ഥാന ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കുകളിൽ പറയുന്നു. ഇതിൽ 111 കേസുകൾ തിരുവനന്തപുരം സിറ്റിയിലും പോലീസ് പരിധിയിലും. 2019 ഇത് യഥാക്രമം 151 313 ആകെ 113 കേസുകളുടെ വർധനയാണ് രേഖപ്പെടുത്തിയത്. തിരുവനന്തപുരത്തിന് മുന്നിലുള്ളത് മലപ്പുറം ജില്ലയാണ്. 379 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കുട്ടികൾ വീടുകളിൽ പോലും സുരക്ഷിതരല്ലെന്നാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന വേട്ടക്കാർ കുടുംബാംഗങ്ങളിൽ തന്നെ ഉണ്ടെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളെ സാധൂകരിക്കുന്ന സംഭവങ്ങളാണ് വീടുകളിൽ അരങ്ങേറുന്നത്. ഈ കേസുകളിൽ പ്രതികളെല്ലാം തന്നെ കുടുംബാംഗങ്ങളോ ബന്ധുക്കളോ ആണെന്നുള്ളതാണ് മറ്റൊരു വസ്തുത. മുത്തച്ഛൻ, രണ്ടാനച്ഛൻ, അമ്മാവൻ തുടങ്ങിയവരിൽ നിന്നാണ് കുട്ടികൾക്ക് ലൈംഗികാതിക്രമം കൂടുതലായി നേരിടേണ്ടി വന്നിട്ടുള്ളത്. കുടുംബവുമായി വളരെ അടുപ്പമുള്ള പരിചയക്കാരിൽ നിന്ന് പീഡനം നേരിടേണ്ടി വന്ന കുട്ടികളുമുണ്ട്. ഭീഷണിപ്പെടുത്തി നിശബ്ദരാക്കുമെന്നതിനാൽ തന്നെ പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ പുറത്തറിയാതെ പോകാറാണ് പതിവ്. ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകളിൽ ഏറിയ പങ്കും മുമ്പ് നടന്നവയാണ്. ലോക്ക്ഡൌൺ സമയത്ത് സ്കൂളുകൾ അടച്ചതോടെ കുട്ടികൾ വീട്ടിൽ ഏറെ സമയം ചിലവിട്ടപ്പോഴാണ് പീഡനത്തിന് ഇരയായ വിവരം പലരും അച്ഛനമ്മമാരോട് പറഞ്ഞിരുന്നതെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി. ലോക്ക്ഡൌൺ സമയത്ത് ലൈംഗിക ചൂഷണത്തിന് ഇരയായവരുമുണ്ട്. വീടുകളിൽ കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക പീഡന കേസുകളിൽ മുമ്പെങ്ങുമില്ലാത്ത വർധനവുണ്ടായതായി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എൻ സുനന്ദയും വ്യക്തമാക്കി. ഓരോ വർഷം കഴിയുന്തോറും കേരളത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ 8 വർഷത്തെ കണക്കുകൾ പരിശോധിച്ചാൽ സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗിക പീഡനം 1.5 ഇരട്ടി വർദ്ധിച്ചിട്ടുണ്ട്. ജിഷാവധവും സൗമ്യാവധവും സ്ത്രീ സുരക്ഷയെക്കുറിച്ച് ചർച്ചകൾ ഉയർത്തിവിടുകയും സർക്കാർ സ്ത്രീ സുരക്ഷയ്ക്കായി പല പ്രഖ്യാപനങ്ങൾ നടത്തുകയും ചെയ്തുവെങ്കിലും സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമം ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്നുവെന്നാണ് കണക്കുകൾ പറയുന്നത്. കുട്ടികൾ പീഡനത്തിനിരയാകുന്ന സംഭവങ്ങൾ പലപ്പോഴും പുറത്തു വരാറില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു. അധ്യാപകരും സഹപാഠികളും പ്രതികളായ നിരവധി കേസുകളുണ്ട്. ഇവയ്ക്ക് പുറമെ പുരോഹിതന്മാർ പ്രതികളായ കേസുകളുമുണ്ട്. ഗ്രാമങ്ങളെ അപേക്ഷിച്ച് നഗരങ്ങളിലാണ് കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക പീഡന കേസുകൾ കൂടുതലായും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക പീഡനത്തിൽ കേരളം മുൻപന്തിയിലെന്നാണ് കേരള ശിശുക്ഷേമ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.